തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചന ഭാഗം അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം അതിന്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വചനധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണത്. അതിലൊരു 3 വാക്യം ഞാൻ എടുത്തു വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം അതിന്റെ 22-25 വാക്യം. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. 33 വാക്യം. ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി, താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. വിവിധ ഇടങ്ങളിൽ ഇരുന്ന വചനധ്യാനം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളിൽ ക്രിയ ചെയ്യുവാൻ ദൈവം തമ്പുരാനെ ഇടയാക്കണം. ഞങ്ങളുടെ ഇടവകയ്ക്കായി എല്ലാ കുടുംബങ്ങൾക്കായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെയൊക്കെ കുടുംബമായി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹമാവണം. യേശു നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ സ്വദേശം തിരുവല്ലയ്ക്കടുത്ത് മേപ്രാൽ എന്ന് പറയുന്ന അപ്പർ കുട്ടനാട് ഗ്രാമമാണ്. അവിടെ നെൽകൃഷിയാണ് പ്രധാന ഉപജീവനമാർഗം. ഞങ്ങളുടെ ആ ദേശത്തുള്ള പ്രിയപ്പെട്ടവർ നെൽകൃഷി നടത്തുന്ന സമയം വളരെയധികം ആവേശത്തോടു കൂടിയാണ് ആ വിളയെ സമീപിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു സംഭവം ഇന്നും എൻ്റെ ശുശ്രൂഷയെ ബലപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ 10 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ പതിവ് പോലെ എല്ലാ വർഷവും ചെയ്തു വരുന്ന സമയത്ത് തന്നെ കൃഷി ഇറക്കി കൊയ്യാൻ പാകത്തിന് ഏതാണ്ട് ഒരു 3-4 ദിവസം ബാക്കിയുള്ളപ്പോൾ അവിടെ ഉണ്ടായ ശക്തമായ ഒരു മഴ ആ കാലത്തെ എല്ലാ പ്രതീക്ഷകളെയും തച്ചുടച്ച് കൃഷി വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. വയലിൽ നിന്ന് നെല്ല് കൊയ്ത് കരയ്ക്ക് കയറ്റുവാൻ പോലും കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടിൽ അവിടെയുള്ള കർഷക സമൂഹം വയലിലേക്ക് നോക്കി പൊട്ടിക്കരയുന്നത് ഇന്ന് എൻ്റെ മനസ്സിലെ ഒരു നേർക്കാഴ്ചയാണ്. അന്ന് എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചു, ഇതോടുകൂടെ എൻ്റെ അപ്പനടക്കം എല്ലാവരും കൃഷി അവസാനിപ്പിക്കും. കാരണം മുടക്കിയ എമൗണ്ട് പോലും തിരിച്ചു കിട്ടാതെ വണ്ണം വളരെയധികം നഷ്ടം മാത്രമാണ് ഈ വർഷം അവർക്ക് മണ്ണിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് ഇനി അവർ കൃഷി ഉപേക്ഷിക്കും. കാരണം പാടത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞ് വിലപിക്കുന്ന അനേക കർഷകർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ പ്രദേശത്തിലുള്ള പ്രിയപ്പെട്ടവർ, അവർ കരഞ്ഞതും ഒക്കെ ഞാൻ എൻ്റെ കണ്ണിൽ നേരിട്ട് കണ്ടതാണ്. എന്നാൽ എന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അടുത്ത വർഷം, ഈ നഷ്ടം സംഭവിച്ച വർഷത്തിന് ശേഷം കടന്നു വന്ന അടുത്ത വർഷത്തിന്റെ കൃഷിയുടെ സമയമായപ്പോൾ വീണ്ടും അവിടെ ഉണ്ടായിരുന്ന എല്ലാ കർഷകരും വീണ്ടും മണ്ണിലേക്ക് പ്രതീക്ഷയോടെ വിത്തറി. പ്രതിസന്ധികളിൽ പതറാത്ത, തിരിച്ചടികളിൽ ഭയക്കാത്ത, ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങളിൽ മാറി നിന്ന് നോക്കി നിന്ന് വ്യഥയോടുകൂടെ ജീവിതത്തെ നോക്കിക്കാണുന്നതല്ല യഥാർത്ഥ കർഷക മനസ്സ്. പ്രാരംഭമായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, കർഷക മനസ്സിന്റെ സ്പിരിറ്റ് നാം എപ്പോഴും ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ തുടക്കം കാട്ടാക്കട ആ ഭാഗങ്ങളിലുള്ള മിഷൻ ഫീൽഡിലാണ്. അവിടെ ഒരിടവകയിൽ ഉണ്ടായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ നാടാർ സമൂഹത്തിലുള്ള പ്രിയപ്പെട്ട വ്യക്തികളാണ് നമ്മുടെ സഭയുടെ ഭാഗങ്ങൾ. അതെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിൽ നാടാർ അയ്യന്നവർ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഉള്ള ആളുകളാണ്. ക്രൈസ്തവ മതം സ്വീകരിച്ച് മാർത്തോമാ വിശ്വാസികളായി അവിടെ ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ ഒരാൾ ഇങ്ങനെ മാർത്തോമാ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അവർ ജനറൽ കാറ്റഗറിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. റിസർവേഷൻസ് ഒന്നും ഇല്ലാത്തൊരു കാലം, അക്കാലത്താണ് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യാൻ എത്തപ്പെടുന്നത്. അവിടെ ശുശ്രൂഷ ചെയ്യാൻ എത്തുമ്പോൾ അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനെ ഞാൻ പരിചയപ്പെട്ടു. അവൻ്റെ പിതാവാണ് ദൈവവിശ്വാസം, ക്രൈസ്തവ വിശ്വാസം, യേശു കർത്താവിനെ സ്വീകരിച്ച് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ഈ കുടുംബത്തിലെ മകനോട്, ചെറുപ്പക്കാരൻ, എന്നെക്കാട്ടിലും ഒരു 4 വയസ്സ് മൂത്ത പ്രായമുള്ള അദ്ദേഹത്തോട് ഞാനിങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളിവിടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നാൽ ഞങ്ങൾ ജനറൽ കാറ്റഗറിയിലാണ്, റിസർവേഷൻസ് എല്ലാം നഷ്ടപ്പെടും. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിന്നെക്കാട്ടിലും, എനിക്ക് ആ കുടുംബത്തെ പരിചിതമായപ്പോൾ ഞാൻ ചോദിച്ചു, നിന്നെക്കാട്ടിലും ക്വാളിഫൈഡ് ആയ പല ആളുകൾ അവിടെയുണ്ട്, നിന്നെക്കാട്ടിലും ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്ത പല ആളുകൾ നിന്റെ ചുറ്റുപാടിലുണ്ട്, ഇവരൊക്കെ ഗവൺമെന്റ് റിസർവേഷൻ എന്ന ആനുകൂല്യം
മുതലാക്കി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. ഞാൻ ചോദിച്ചു, സഹോദര ശ്രുതി എന്നാണ് ചെറുപ്പക്കാരന്റെ പേര്. ഞാൻ ചോദിച്ചു, സഹോദര ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്രിസ്തീയ വിശ്വാസം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ഈ വിശ്വാസത്തിലേക്ക് നീ വന്നപ്പോൾ നിനക്ക് ലഭ്യമാകാമായിരുന്ന റിസർവേഷൻ മുതലാക്കി നിനക്ക് ലഭ്യമാകുന്ന ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? ഈ മനുഷ്യൻ വൈദികനായ എന്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്, എന്റെ കുടുംബം, ഞാനും എന്റെ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിത കാര്യങ്ങൾ നോക്കി മുൻപോട്ട് പോകുന്നത്. എന്നും എനിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം അച്ഛൻ അറിയാം. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നത്. ഞാൻ എൻ്റെ പഴയ വിശ്വാസത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ എനിക്ക് തീർച്ചയായും എന്നെ ക്വാട്ടറിൽ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ വരെ ഈ റിസർവേഷൻ കാറ്റഗറിയിലൂടെ പ്രവേശിച്ചത് കൊണ്ട് സ്വാഭാവികമായി എനിക്ക് സാധ്യത ഉണ്ടായിരുന്നതാണ്. എന്ന് ഞാൻ ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം ഇന്നും ഒരു ഒരു വലിയ വെല്ലുവിളി എന്നിൽ നിറയ്ക്കുന്നതാണ്. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത് ക്രിസ്തുവിനെ കണ്ടേച്ചാണ്. ക്രിസ്തുവിനെ കേട്ടറിഞ്ഞിട്ടല്ല, ക്രിസ്തുവിനെ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞിട്ടാണ് എൻ്റെ പിതാവും ഞാനും അടങ്ങുന്ന കുടുംബം വിശ്വാസത്തിലേക്ക് വന്നത്. ഇത് കഴിഞ്ഞ് ഈ മനുഷ്യൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. പ്രതികൂലമായ ക്ലൈമറ്റിൽ ലഭ്യമാകുന്ന ജോലി സാധ്യതകൾ അടയുമ്പോഴും യേശു കർത്താവിലുള്ള വിശ്വാസം അവരിൽ നിറയ്ക്കുന്നത് ഇതിൻ്റെ നടുവിലും സ്തുതി പറയുവാനാണ്. പ്രിയപ്പെട്ടവരെ, പൈതൃകം അവകാശപ്പെടുന്നവരാണ് ഞാനും നിങ്ങൾ. പിറന്നു വീണത് ഒരു മർത്തോമ കുടുംബത്തിലാണ്. ചോദ്യം വാസ്തവ ക്രിസ്തുവിനെ കണ്ടിട്ടാണോ എന്റെയും നിങ്ങളുടെ യാത്ര ആരംഭിച്ചത്? പലപ്പോഴും നമ്മുടെ യാത്രകൾ കേട്ടറിവിന്റെ പുറത്താണ്. കേട്ടറിവുകൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയണം. ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഇടത്ത് ആധ്യാത്മികതയ്ക്ക് അതിൻ്റെതായ മൂർച്ച വളരെ വലുതാണ് എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പൗലോസും ശീലാസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തിയ ഒരു പെൺകുട്ടിയെ സൗഖ്യ ജീവിതത്തിലേക്ക് നയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇപ്പോൾ അവർക്ക് ലഭ്യമായത് കാരാഗ്രഹമാണ്. തിന്മയുടെ ശക്തികളെ പ്രതിരോധിച്ചതുകൊണ്ട് അവർ എത്തപ്പെട്ടത് കാരാഗ്രഹത്തിലാണ്. ഇതിന്റെ നടുവിൽ അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്, വസ്ത്രം പറിച്ചുരിഞ്ഞു, കോലുകൊണ്ട് അടുപ്പിച്ചു, വളരെയധികം അടുപ്പിച്ച ശേഷം കാലാമത്തിലാക്കി തടവിലാക്കി ആമത്തിലിട്ട് കാൽ പൂട്ടി, എല്ലാ തരത്തിലും ദണ്ഡിപ്പിക്കാവുന്നതിന്റെ മാക്സിമം അവർക്ക് നൽകി. അന്നത്തെ അതിൻ്റെ സ്വാഭാവികമായി ഞാനും നിങ്ങളുമായിരുന്നു, ഞാനായിരുന്നുവെങ്കിൽ എൻ്റെ പ്രതികരണം അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ പ്രാർത്ഥന ദൈവത്തോട് ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കർത്താവെ, നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് എനിക്ക് ലഭ്യമായത് കാരാഗ്രഹത്തിന്റെ അനുഭവമാണ്. നീ എവിടെയാണ്? നീ അത്ഭുതങ്ങളുടെ രാജാവാണ്, പക്ഷേ ഇപ്പോൾ നീ എവിടെയാണ്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ദൈവ വിചാരം, ഈ പ്രതിസന്ധികളെ ഒഴിവാക്കുക എന്നുള്ളതല്ല ദൈവിക ഇടപെടൽ. കാരാഗ്രഹം ഒഴിവാക്കി ജയോത്സവമായി എന്നും എന്നെ മുൻപോട്ട് നടത്തുന്ന ഒന്നല്ല ദൈവ വിചാരം. ദൈവവചനം പങ്കുവയ്ക്കുന്നത്, വേദപുസ്തകം പങ്കുവയ്ക്കുന്ന ദൈവ വിചാരം എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ അധരങ്ങളിൽ സ്തുതി നിറയ്ക്കുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുക എന്നുള്ളതാണ്. പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതിന്റെ നടുവിൽ പരാതി പറയാതെ എന്നിൽ സ്തുതിയുടെ വർത്തമാനം നിറയ്ക്കുന്ന ഒന്നാണ് ദൈവവചനം, വേദപുസ്തകം നമുക്ക് പങ്കിടുന്ന ദൈവ വിചാരം. പ്രിയപ്പെട്ടവരെ, സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത്. ആരാധിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഇടങ്ങൾ നമുക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന സമയം. ഇതിന്റെ നടുവിൽ, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ എല്ലാം അസ്തമിച്ചു എന്ന് മുദ്രകുത്താതെ ഇതിന്റെ നടുവിൽ നിലനിർത്തുന്ന ഭവനങ്ങളിൽ ഞാൻ ആയിരിക്കുമ്പോഴും എൻ്റെ അധരങ്ങളിൽ സ്തുതി നിറയ്ക്കുന്ന ഒരു ദൈവ വിചാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിന് സമാനമായ ഒന്ന് പുറപ്പാട് പുസ്തകത്തിൽ കൂടെ കാണാം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടക്കുന്ന രംഗമാണ്.
ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ മോശയോട് ദൈവം പറയുകയാണ്, നിന്റെ കയ്യിലെ വടി നീട്ടി ചെങ്കടലിനെ വിഭാഗിക്കണം. ദൈവത്തിന്റെ ദാസനായ മോശ ദൈവത്തിൽ ആശ്രയിച്ച് തന്റെ വടി നീട്ടി ചെങ്കടലിനെ വിഭാഗിക്കുകയാണ്. ചെങ്കടലിനെ വിഭാഗിച്ച് ചെങ്കടലിലൂടെ ഇസ്രായേൽ മക്കൾ നടക്കുകയാണ്. തിരിഞ്ഞു നോക്കിയാൽ ഫറവോന്റെ നേതൃത്വത്തിൽ മിസ്രയീം പട സർവ ആയുധങ്ങളുമായി മിസ്രയീമിന്റെ പുറകെ വരികയാണ്. ഇതിന്റെ നടുവിൽ ഇസ്രായേൽ മക്കൾ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ എന്നെ സ്വാധീനിച്ചൊരു വാക്യം ഇങ്ങനെയാണ്, ഇസ്രായേൽ മക്കൾക്ക് നടക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ ചെങ്കടലിലെ ഒരു തുള്ളി വെള്ളം പോലും പറ്റിച്ചില്ല. വെള്ളം വശങ്ങളിൽ മതിലായി നിന്നു എന്ന പുറപ്പാട് പുസ്തകം 14 അധ്യായം എഴുതിയിരിക്കുന്നത്, വെള്ളം മതിലായി അല്ലെങ്കിൽ വശങ്ങളിൽ മതിലായി നിന്നു. എന്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുക എന്നുള്ളതല്ല, പ്രതിസന്ധികൾ അവിടെ ഉള്ളപ്പോഴും അതിന്റെ നടുവിലൂടെ എന്നെ മുൻപോട്ട് നയിക്കുന്ന, എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവകൃപ, അതാണ് ദൈവവചനം നമ്മോട് പങ്കുവയ്ക്കുന്നത്. കോവിഡ് ക്ലൈമറ്റിലും ഇതിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ ഈ കാലഘട്ടം നമുക്ക് സമ്മാനിക്കുന്ന ഒത്തിരി വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ നമുക്കുണ്ടെങ്കിലും ഇതിന്റെ നടുവിലും എന്നെ നിലനിർത്തുന്ന ഒരു ദൈവവിചാരം, ഇതിന്റെ നടുവിലും എന്റെ ആധ്യാത്മിക ജീവിതത്തെ മങ്ങലേൽപ്പിക്കാതെ എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവവിചാരം, ഇതാണ് ദൈവവചനം നമുക്ക് പങ്കിട്ട് നൽകുന്നത്. കാല് ആമത്തിലിട്ട് കൂട്ടി വളരെയധികം ദണ്ഡിപ്പിച്ചു, ഒത്തിരി വേദനകളുണ്ട് അവർക്ക് പറയാൻ, പക്ഷെ ഇതിന്റെയൊക്കെ നടുവിൽ ദൈവം അവരെ ബലപ്പെടുത്തുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ഇതാണ് യഥാർത്ഥമായ ദൈവവിചാരം. വേദനയുടെ നടുവിലും ശ്രുതി എന്ന ചെറുപ്പക്കാരൻ പറയുന്നത് പോലെ, എനിക്ക് ദൈവം തമ്പുരാൻ ഇന്ന് ഇന്നതൊക്കെ നൽകിയില്ലെങ്കിലും, റിസർവേഷനിലൂടെ ജോലി നൽകിയില്ല എങ്കിലും, അത് നഷ്ടപ്പെട്ടെങ്കിലും, ഇതിന്റെ നടുവിൽ എന്നെ നിലനിർത്തുന്ന ഒരു ദൈവവിചാരമുണ്ട്, മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവവിചാരം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവിചാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളത് വളരെ സങ്കടമായ ഒന്നാണ്. പ്രതിസന്ധികൾ ഒഴിവാക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ദൈവമേ, ഇതിന്റെ നടുവിൽ എന്റെ നിലനിർത്തണം. ദാനിയേലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ പറയുന്ന പോലെ, തീച്ചൂളയിലേക്ക് ഞാൻ എറിയപ്പെട്ടാലും തീയുടെ മണം തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. തീച്ചൂള ഒഴിവാക്കുക എന്നുള്ളതല്ല ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയ അത്ഭുതം. ഇതിന്റെ നടുവിൽ എന്നെ നിലനിർത്തുന്ന ഒരു ദൈവ ചൈതന്യം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ജഡത്തിലെ ശൂലം എന്റെ ഉള്ളിൽ കത്തുമ്പോഴും എന്റെ ജീവിതത്തിൽ ജഡത്തിന്റെ ശൂലം അമിതമായി വേദന ഉളവാക്കുമ്പോഴും ഒന്നെനിക്ക് പറയുവാനുണ്ട്, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവവിചാരം ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് സമ്മാനിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, എല്ലാം ഒഴിവാക്കി, കോവിഡ് ഒഴിവാക്കി, കൊറോണയെ ശാസിച്ച് ഇല്ലാതാക്കി, ഇതിന്റെ നടുവിൽ കോവിഡ് ഒഴിവാക്കി, കൊറോണ ഒഴിവാക്കി എന്നെ നിലനിർത്തുക എന്നുള്ളതല്ല, ഇതിന്റെ നടുവിൽ എന്നെ നിലനിർത്തുന്ന, ഇതിന്റെ ഒക്കെ മധ്യത്തിൽ കോവിഡ് എന്ന രോഗത്തിന്റെ നടുവിലും എന്റെ അധരങ്ങളിൽ സ്തുതി നിറയ്ക്കുന്ന, എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്ന, പരാതി പറയുവാൻ എനിക്ക് ഒരിക്കലും ഇടം നൽകാതെ വണ്ണം എന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ അചഞ്ചലമായ കരുണ. ഞാൻ ഈ തുമ്പമൺ ശ്രേയസിലേക്ക് വരുന്നതിന് മുമ്പ് ശുശ്രൂഷ ചെയ്ത ഇടം കൊട്ടാരക്കാർക്ക് അടുത്ത് സലോഹായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനയാണ്. നിങ്ങൾ പലർക്കും അറിയാം അവിടെ ഒരു മാതാവിന്റെ ജീവിതത്തിന്റെ അവസാനം എന്നെ ഒത്തിരി സ്വാധീനിച്ച സംഭവമുണ്ട്, അത് ഞാനൊന്ന് പങ്കുവെക്കട്ടെ. അത് മറ്റൊന്നുമല്ല, അവിടെ താമസിച്ച ഒരു അമ്മ ജീവിത സഹായത്തോട് അടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം അമ്മയുടെ മരണം 3-4 ദിവസത്തിനുള്ളിൽ നടക്കും. അപ്പോൾ ഞങ്ങളുടെ നേഴ്സ് പറഞ്ഞ, അച്ഛാ അത്രയും ഒന്നും പോകുകയില്ല, മിക്കവാറും ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ അമ്മ ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടും. അപ്പോൾ ഞാൻ, ഈ അമ്മയൊരു ദൈവവിശ്വാസിയാണ്, തികഞ്ഞ ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ അവിടെയുള്ള നേഴ്സിനോട് പറഞ്ഞു അടുത്തിരിക്കണം, കാരണം മക്കളൊക്കെ വിദേശത്താണ്, അവരൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഈ രാത്രി ഉറങ്ങാതെ അമ്മയുടെ അടുത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ രാത്രിയിൽ പല സമയങ്ങളിൽ പല കുഞ്ഞുങ്ങൾക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് അമ്മയുടെ. അപ്പോൾ ഒരു 12:30 കഴിഞ്ഞപ്പോൾ
അവസാന സമയോട് അമ്മ അടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കറിയാവുന്ന പ്രത്യാശയുടെ പാട്ട് പാടാം. അപ്പൊ ഈ അൺകോൺഷ്യസ് ആയ അല്ലെങ്കിൽ ആ അബോധ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മ ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട് യേശുവെ സ്തോത്രം. പതിഞ്ഞ ശബ്ദത്തിൽ, പതിഞ്ഞ ശബ്ദത്തിൽ, ശരീരം മുഴുവൻ രോഗമാണ്, ക്യാൻസർ ആണ്, ലാസ്റ്റ് മൊമെന്റ് ആണ്. ചിലപ്പോഴൊക്കെ അൺകോൺഷ്യസ് ആണ് മാതാവ്, പക്ഷേ പ്രത്യാശയുടെ തന്റെ ജീവിതത്തെ നോക്കിക്കാണുകയാണ്. സായാഹ്നം വളരെ വേദനിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ നടുവിൽ പതിഞ്ഞ മൃദുവായ ശബ്ദത്തിൽ അമ്മ പറയുകയാണ് സ്തോത്രം. ഇതാണ് യഥാർത്ഥ ദൈവവിചാരം. എന്റെ വിടുതൽ എന്നുള്ളത് മാത്രമല്ല, എന്റെ ജീവിതത്തിന്റെ പുരോഗതി മാത്രമല്ല, ഇരുളടയുന്ന സാഹചര്യങ്ങളുടെ നടുവിലും കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ ഞാൻ വേദനയിലാകുമ്പോഴും കാലാമത്തിൽ കിടക്കുമ്പോഴും അധരങ്ങളിലൂടെ ദൈവമേ അർദ്ധരാത്രി സ്തോത്രം. മുൻപോട്ട് പോട്ടെ. അർദ്ധരാത്രി എന്ന വാക്ക് ഞാൻ ഒന്ന് എടുക്കട്ടെ. ജീവിതത്തിന്റെ അർദ്ധരാത്രികൾ, തിക്തമായ അനുഭവങ്ങൾ, ഇവിടെയാണ് ആദിമ സഭ സ്തുതി പറയുന്നത്. എല്ലാം അനുകൂലമാകുമ്പോഴും മർത്തമക്കാരായ പിറന്ന മർത്തമ കുടുംബത്തിൽ വീണ എനിക്ക്, വൈദികനായി എനിക്ക് സ്തോത്രം എന്നുള്ളത് ചിലപ്പോഴൊന്നും വരുന്നില്ല. അർദ്ധരാത്രിയിൽ വേദനയുടെ നടുവിൽ പറയുകയാണ് സ്തോത്രം. ആ ഭാവം ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും. അവർ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ രക്ഷിക്കണേ. ഒരു പ്രാർത്ഥന അവിടെ ഇല്ല. നമ്മളായിരുന്നെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, നീ എവിടാ, നിനക്കറിയത്തില്ല ഞാനിവിടെ എത്തിയത്, എന്തേ മൗനമായിരിക്കുന്നു. ഒരു പരാതിയില്ല, വിടുവിക്കണമേ എന്ന് പറഞ്ഞും പ്രാർത്ഥിക്കുന്നില്ല, ഒറ്റ കാര്യം ചെയ്യുകയാണ്, അർദ്ധരാത്രിയിൽ സ്തോത്രം പറയുകയാണ്. ഉള്ളു മുഴുവൻ ദൈവമാണെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയും. ഉള്ളിലെ ദൈവവിചാരം ശക്തമാണെങ്കിലേ അബോധാവസ്ഥയിലേക്ക് എത്തപ്പെട്ടാൽ സ്തോത്രം പറയാൻ പറ്റൂ. സലോഹയിലെ അമ്മ പാടിയ പാട്ട്, ലാസ്റ്റ് മൊമെന്റിൽ പാടിയ പാട്ട്, അബോധാവസ്ഥയിൽ പാടിയ പാട്ട് ഞാൻ എന്റെ ധ്യാനത്തിന്റെ അവസാനം പാടാം. അത്രമേൽ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ അർപ്പിക്കുമ്പോൾ ജീവിതം മുഴുവൻ ദൈവവിചാരമായി മാറും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചടികളും വേദനകളും നൊമ്പരങ്ങളും രോഗങ്ങളും ശരീരത്തിന്മേൽ ഉണ്ടാക്കുന്ന മുറിവ് വളരെ വലുതാണെങ്കിലും ഇതിന്റെ നടുവിൽ ആദിമസഭ പറയുകയാണ് സ്തുതി പറയേണ്ട സമയം. ഇതിന്റെ നടുവിൽ ആദിമസഭ ശക്തിയോടെ പറയുകയാണ് എന്റെ ദൈവമേ സ്തോത്രം. അർദ്ധരാത്രിയിൽ സ്തോത്രം. ഞാൻ ഈ ഭാഗം പള്ളിയിൽ, എൻ്റെ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. സാധാരണ മർത്തോമക്കാരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ ഒരു ഏഴുമണി മുതൽ ഒരു 10 മണി വരെയാണ് മർത്തോമക്കാരൻ്റെ നോർമൽ പ്രയർ. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സമയങ്ങളിലായിരിക്കും നമ്മളെല്ലാവരും കുടുംബ പ്രാർത്ഥന നടത്തുന്നത്. അപ്പം ഞാൻ തന്നെ ചിന്തിച്ചു ഒരു കാര്യമുണ്ട്, ഈ സമയത്ത് ഞാനാണ് ഇവിടെ ഇരിക്കുന്നത്, എൻ്റെ അടുക്കൽ 7 മണി മുതൽ 10 മണി വരെ ഒത്തിരി ആളുകൾ വന്ന് പല പല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിലവൊന്നും കേട്ട് കാണത്തില്ല. കാരണം ഒത്തിരി റിക്വസ്റ്റുകൾ പലയിടങ്ങളിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ ശ്രേയസിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദൈവമേ ഓരോ ദിവസവും ഞങ്ങളെ പുലർത്തണമെന്നുള്ള റിക്വസ്റ്റൊക്കെ ദൈവത്തിന്റെ സന്നിധി ചെല്ലുന്നതുകൊണ്ട് ചില റിക്വസ്റ്റൊക്കെ ദൈവം തമ്മിൽ കേൾക്കണമെന്നില്ല. എന്നാൽ ആ ഭാഗം ശ്രദ്ധിക്കണം, അർദ്ധരാത്രി 12 മണി തന്നെ വിചാരിച്ചു, അല്ലെങ്കിൽ 1 മണി എന്ന് വിചാരിച്ചു. ഈ 1 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സ്വഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ മാരാമൺ കരയിൽ ചിലപ്പോൾ ആ ദേശത്ത് നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന മാത്രം ദൈവത്തിന് കേട്ടാൽ മതി. എന്നാൽ 7 മണി മുതൽ 10 മണി വരെ മാരാവണുകാരുടെ കേൾക്കണം, തുമ്പമണ്ണുകാരുടെ കേൾക്കണം, മേപ്രായമുള്ള ഞങ്ങളുടെ വീട്ടുകാരുടെ കേൾക്കണം, പലയിടങ്ങളിലുള്ള പ്രാർത്ഥന കേൾക്കണം. എന്നാൽ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ത്യാഗം സഹിച്ചുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചിലതൊക്കെ മാറ്റിവെച്ചുള്ള പ്രാർത്ഥനയാണ്. എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കാനായി എഴുന്നേൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവരാണ് നമ്മുടെ ദിനചര്യ. പ്രാർത്ഥിക്കാനായി എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാനായി എഴുന്നേൽക്കണം. ആ എഴുന്നേൽപ്പിൽ ചില ത്യാഗങ്ങളുണ്ട്, ചില മാറ്റിവെക്കലുകളുണ്ട്, മനഃപൂർവമായ ചില തയ്യാറെടുപ്പുണ്ട്. കാലാമത്തിൽ കിടക്കുമ്പോഴും അർദ്ധരാത്രിയിൽ സ്തുതിയുടെ ശബ്ദം ഉയരുകയാണ്. അർദ്ധരാത്രിയിൽ ദൈവത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന, ഇതാ കാരാഗ്രഹത്തിൽ എത്തപ്പെടുന്ന തടവ് പുള്ളികളായ 2 മനുഷ്യർ. അവിടെ 25-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
എന്താണ് തടവുകാർ ശ്രദ്ധിച്ചത്? ഇന്നലെ വരെ ഈ തടവിൽ എത്തപ്പെട്ടവരെല്ലാവരും ഈ സിസ്റ്റത്തെയും ഇതിനെയും എല്ലാം പഴിച്ചും ദുഷിച്ചും പറഞ്ഞ് എത്തപ്പെട്ടപ്പോൾ ഇവിടെ ദൈവവിശ്വാസികളായ രണ്ടു പേർ അർദ്ധരാത്രിയിൽ ഒരു പരാതിയും പറയാതെ ദൈവത്തിന് സ്തുതി പറയുക, പാട്ടുപാടുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന തടവുകാർ, പ്രിയപ്പെട്ടവരെ, നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മെ നിരീക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ കമ്മ്യൂണിറ്റിയുടെ നടുവിൽ നമ്മുടെ വിറ്റ്നസ് എന്താണ്? ഈ കമ്മ്യൂണിറ്റിയുടെ നടുവിൽ നാം എന്താണ് നാം പ്രധാനം ചെയ്യുന്നത്? നമ്മുടെ സഭയിലെ സാമുവേൽ നെറ്റിയാടൻ എന്ന് പറയുന്ന അച്ഛനെ ചിലർക്കെങ്കിലും പരിചയമുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിചാരം. അച്ഛൻ്റെ കൊച്ചമ്മ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഞാൻ മുൻപ് ശുശ്രൂഷ ചെയ്ത ഇടവകയിലാണ് അച്ഛൻ്റെ കൊച്ചമ്മയുടെ മാതാപിതാക്കളെ ഇടവകയിലാണ്. കൊച്ചമ്മയുടെ മാതാപിതാക്കൾ വളരെ പ്രായമുള്ളവരാണ്, 80-85 വയസ്സുള്ളവരാണ്, അപ്പനും അമ്മയും. അപ്പോൾ കൊച്ചമ്മയുടെ ഈ മരണ വിവരം കുടുംബാംഗങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, അച്ഛൻ വന്ന് പറയണം എങ്ങനെയാണ് ഈ വിവരം അപ്പച്ചനെ ധരിപ്പിക്കേണ്ടത്, യോഹന്നാൻ സാറിനെ ധരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാതെ വിഷമിച്ചപ്പോൾ, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അറിഞ്ഞു, യോഹന്നാൻ സാർ ഈ വിവരം അറിഞ്ഞു. അപ്പൊ യോഹന്നാൻ സാറിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ എന്റെ കൈ പിടിച്ച് യോഹന്നാൻ സാർ പറയാണ്, പ്രൈസ് ദ ലോർഡ്, ഏ ദൈവത്തിന് സ്തോത്രം, മകൾ മരിച്ചു, ഇപ്പോൾ മോർച്ചറിയിലാണ്. കണ്ണ് നിറഞ്ഞ മനുഷ്യൻ കൈ പിടിച്ച് പറയാണ്, അച്ഛാ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ സ്തുതി പറഞ്ഞ ഒരു പറ്റം മർത്തോമക്കാരുടെ പൈതൃകം അവകാശപ്പെടുന്ന സഭയാണ് നമ്മുടെ സഭ. ഇതാണ് മാർത്തോമ സഭയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. പൗലോസും ചീലാസും കാരാഗ്രഹത്തിൽ പറഞ്ഞ കഥയാണെന്ന് ചിലപ്പോൾ പറയാം, എന്നാൽ ഈ കാലഘട്ടത്തിലും ഈ കഥ എന്ന് നാം പറയുന്ന ഭാഗം നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്ത് ഇന്നും ജീവിക്കുന്ന കുറെ ആളുകൾ ഈ സഭയിലുണ്ട്. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദ മാർത്തോമ ചർച്ച്. മകൾ മരിച്ചുപോയി, പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണ്. വൈദികനായ ഇടവകാരുടെ കൈ പിടിച്ച് പറയുകയാണ്, എന്റെ അച്ഛാ ദൈവത്തിൽ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഉള്ളു മുഴുവൻ ദൈവമായിരിക്കണം, ദൈവവിചാരമായിരിക്കണം. ദൈവവിചാരം ശക്തമാകുമ്പോൾ കോവിഡും കൊറോണയും ഒന്നും നമ്മളെ അധികം പോറലേൽപ്പിക്കില്ല. ഇതിന്റെയൊക്കെ നടുവിൽ നാം പറയും, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര കണ്ടതിന് കഴിയുന്നുണ്ട്, തടവുകാർ നമ്മെ ശ്രദ്ധിക്കുന്നു. നമ്മെ ശ്രദ്ധിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ നടുവിൽ അസ് എ ക്രിസ്ത്യൻ നമ്മൾ നൽകുന്ന വിറ്റ്നസ് എന്താണ്? കാലാമത്തിൽ കിടക്കുമ്പോഴും തടവറയുടെ ഉള്ളറയിൽ കിടക്കുമ്പോഴും ദൈവമേ നിനക്ക് സ്തുതി. ഇങ്ങനെ തടവുകാർ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുകയാണ്. അവർ അർദ്ധരാത്രിയിൽ ആരാധിച്ചപ്പോ കണ്ടത് അടിസ്ഥാനം കുലുങ്ങി അത്ഭുതം നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധന ബലപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വർഷിപ്പ് ലൈഫ് ശക്തിയുള്ളതാക്കി മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുമിച്ച് കൂടി വരുവാൻ ഇനിയും കഴിയാത്തപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിന് മങ്ങൽ ഉണ്ടാവരുത്. ആരാധന ഇടങ്ങൾക്ക് അതിൻ്റെതായ പ്രസക്തിയുണ്ട് എപ്പോഴും. എന്നാൽ ആരാധന ഇടങ്ങൾ, വർഷിപ്പ് പ്ലേസ് അല്ല നമ്മുടെ സ്പിരിച്വാലിറ്റിയെ ആത്യന്തികമായി ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകം. മറിച്ച് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു പേഴ്സണൽ ഇന്റിമസിയാണ്, ഞാനും എന്റെ സൃഷ്ടാവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം. അത് ശക്തിയുള്ളതാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ വിടുതലുണ്ട്, ഈ ആരാധനയിൽ സൗഖ്യമുണ്ട്. മറന്നു പോകരുത്, ആരാധനയിൽ വിടുതലുണ്ട്. എന്ത് അനുഗ്രഹീതമായ പൗരസ്ത്യ പാരമ്പര്യം ഏറ്റുപിടിക്കുന്ന കിഴക്കിന്റെ സഭയാണ് നമ്മുടെ സഭ. ഈ സഭയിൽ, ഈ സഭയുടെ ആരാധനയിൽ വിടുതലുണ്ട്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കാരാഗ്രഹത്തിലാണ് അവർ ഇരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല. നമ്മൾ പലരും ഇപ്പൊ പറയുന്നുണ്ട് പള്ളി പോകാൻ പറ്റാത്തതുകൊണ്ട് ആത്മീയമായി എന്തൊക്കെ വെച്ചാൽ അങ്ങ് പുറകിൽ പോയി. ഇത് വായിക്കണം, കാരാഗ്രഹത്തിലാ. കൂടെ നിൽക്കുന്ന ഒരു വിശ്വാസി സ്തോത്രം പറയത്തില്ല, കൂടെ നിൽക്കുന്നവരല്ല പഴിയും ദുഷിയും അല്ല ഒന്നും പറയത്തില്ല. അതിന്റെ നടുവിൽ ഇവർ രണ്ടു പേർ ഈ കാരാഗ്രഹത്തെ അൾത്താരയാക്കി മാറ്റുകയാണ്, ദൈവ ചൈതന്യമുള്ളതാക്കി മാറ്റുകയാണ്. നമുക്ക് ചിലപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പം ആരാധനാ ജീവിതം പുറകിൽ പോയെന്ന് പറയുന്നവരാ.
അതിന് അതിനേതായ പ്രസക്തിയുണ്ട് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അതല്ല ആത്യന്തികമായി എന്റെ ആരാധനയെ നിയന്ത്രിക്കുന്നത്. മറിച്ച് ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള, ഞാനും എന്റെ ദൈവം അപ്പായും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം, അവിടെ എന്റെ ആത്മീയ ജീവിതത്തിന് എന്റെ സാഹചര്യങ്ങളല്ല അതിന്റെ വിധി എഴുതുന്നത്. മറിച്ച് എന്റെ ദൈവം അർദ്ധരാത്രിയിൽ ഞാൻ ആരാധിക്കാനായി എഴുന്നേൽക്കും. അർദ്ധരാത്രിയിൽ ഞാൻ എന്റെ ദൈവത്തോട് സംസാരിക്കാൻ എഴുന്നേൽക്കും. ഇത് നിശബ്ദമായ ശക്തവത്തായ ഒരു മാധ്യമമാണ്. ചുറ്റുപാടുകളൊന്നും അറിയണമെന്നില്ല അർദ്ധരാത്രി ഞാൻ എഴുന്നേൽക്കുന്നത്, അർദ്ധരാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരും അറിയണമെന്നില്ല. പക്ഷേ ഈ ആരാധനയിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ആരാധന വിടുതൽ നൽകുന്നതാണ്. നമുക്ക് അടുത്ത ഭാഗം അതിന്റെ നിങ്ങൾക്ക് സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ വ്യക്തമായി വിവരിക്കുന്നില്ല. മുൻപോട്ട് പോകുമ്പോൾ കാണുന്നത് കാരാഗ്രഹ പ്രമാണി നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചങ്ങല വീണു, ഓടിപ്പോകാൻ ഓടിപ്പോയി കാണും തടവുള്ളികൾ. പൗലോസും ശീലാസും പറയാണ്, നിനക്കൊരു ദോഷവും ഭവിക്കരുത്, ഉണ്ടാവരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ആ ഭാഗം എന്നെ ഒത്തിരി വെല്ലുവിളിച്ച ഒരു ഭാഗമാണ്. ഞാനായിരുന്നുവെങ്കിൽ, എന്റെ ആരാധനയിൽ വിടുതലുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. കാരണം ദൈവം ഇടപെട്ടു എന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ ഞാൻ ആ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. എന്നാൽ ഇവിടെ എല്ലാവരും അവിടെ തന്നെ മ്യൂട്ടാണ്. നടത്തുവാനുള്ളതാണ്. മുൻപോട്ട് പോകുമ്പോൾ ആ ഭാഗം നമുക്ക് നൽകുന്ന അടുത്ത ഒരു ചിന്ത, കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്താ ചെയ്യണ്ടേ? പൗലോസും ശീലാസും ശക്തിയോടെ പറയുകയാണ്, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷ പ്രാപിക്കാം. വളരെ വ്യക്തതയോടുകൂടെ ഉറപ്പോടുകൂടെയാണ് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. ശക്തിയോടെ പറയാണ്, യേശുവിൽ വിശ്വസിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷ പ്രാപിക്കാം. അർദ്ധരാത്രിയുടെ അനുഭവങ്ങളിൽ തങ്ങളുടെ അധരങ്ങളിൽ സ്തുതി നിറച്ച ദൈവം തമ്പുരാനെ വ്യക്തതയോടുകൂടെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വിഹിത സഭയായ ഈ സഭയിലെ അംഗങ്ങളായിരിക്കും നിങ്ങൾക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക, ക്രിസ്തുവിനെ ചുറ്റുപാടുകളെത്തിക്കുക. അറിഞ്ഞ സത്യത്തെ ഉൾക്കൊണ്ട് ഒതുങ്ങുക എന്നുള്ളതല്ല, ചുറ്റുപാടിലേക്ക് ഈ വെളിച്ചത്തിന്റെ വാഹകരായി മാറുക. വ്യക്തതയോടും കൂടെ പറയുകയാണ്, യേശു കർത്താവിൽ വിശ്വസിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷ പ്രാപിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ അർദ്ധരാത്രി ഈ സായന സമയത്ത് സന്ധ്യമായിരുന്ന സമയത്ത് ഞാൻ നമ്മോട് ചോദിക്കണം, എന്റെ ദൈവമേ, ഞാനും എന്റെ കുടുംബവും യേശുവിലാണ്, ഞാനും എന്റെ കുടുംബവും യേശുവിലാണ്, എന്റെ വിശ്വാസം എന്റെ കുടുംബത്തിന് രക്ഷയ്ക്ക് കാരണമായി മാറുമോ? ഞാൻ ക്രിസ്തുവിനെ ആഴത്തിൽ പിൻപറ്റുന്നത് എന്റെ കുടുംബത്തെ വീണ്ടെടുക്കുന്നതിന് കാരണമായി മാറുമോ? വ്യക്തമായ ബോധ്യത്തോടെ ക്രിസ്തുവിൽ ആശ്രയിച്ച് ഈ തമ്പുരാനെ പരിചയപ്പെടുത്തുമെന്ന് എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? അത് കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതം. ദൈവത്തിൽ ആശ്രയിച്ച് ശക്തിയോടെ പൗലോസ് പറയുന്നു, യേശു കർത്താവിൽ വിശ്വസിക്കാം. ഇത് കഴിഞ്ഞുള്ള രൂപാന്തരമാണ് ഞാൻ അവസാനമായി പങ്കുവെച്ച് ഞാനിവിടെ ധ്യാനം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കഴിഞ്ഞാണ് യഥാർത്ഥമായ രൂപാന്തരം അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് പൗലോസും ശീലാസും ചെയ്യുന്നൊരു കാര്യമുണ്ട്. വീട്ടാള കാരാഗ്രഹ പ്രമാണിയുടെ ഭവനത്തിൽ ദൈവവചനം പങ്കിടുകയാണ്. ദൈവവചന ശുശ്രൂഷ ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഇതിനു മുൻപ്, തൊട്ടടുത്തതിന് മുൻപ് വരെ തങ്ങൾക്ക് ക്രിസ്തു
ഉള്ളവരായി ജീവിക്കുകയായിരുന്നു കാരാഗ്രഹത്തിൽ. ക്രിസ്തുവുള്ളവരായി അവർ ജീവിച്ചതുകൊണ്ട്, തങ്ങളുടെ ജീവിതത്തിലൂടെ അവർ യേശുവിനെ പരിചയപ്പെടുത്തിയതുകൊണ്ട് ഇപ്പോൾ ദൈവവചനം കുടുംബത്തിലുള്ളവരെ കേൾപ്പിക്കുകയാണ്, തങ്ങളുടെ ജീവിതത്തിലൂടെ കേൾപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അമിന് ആദ്യം ദൈവവചനം പറയാൻ ആഗ്രഹിക്കുന്നവരാ, ജീവിതത്തിലൂടെ ദൈവവചനം പങ്കിടുക എന്നുള്ളത് ശ്രേഷ്ഠമായ ഒന്നാണ്. മാതൃകകൾ, ദൈവരാജ്യത്തിന്റെ സൂചികകൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ദയാഭായിയുടെ ക്രൈസ്തവതയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്, ക്രിസ്ത്യാനിറ്റി ഈസ് നത്തിങ് ബട്ട് മിയർ പ്രീച്ചിങ്, ഇറ്റ് ഈസ് ഡൂയിങ്. പുലമ്പലല്ല ക്രൈസ്തവികത, ജീവിക്കലാണ്, ചിലതൊക്കെ ചെയ്യലാണ്. ചിലതൊക്കെ ചെയ്യുമ്പോഴും ക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമായി എൻ്റെ ജീവിതം മാറുമ്പോഴും എൻ്റെ വാക്കുകളെ ഗൗരവമായി കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇവിടെ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ഇതാ പൗലോസിന്റെയും ശീലാസിന്റെയും വചനങ്ങൾക്ക് വാക്കുകൾക്ക് കാതോർക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് വിട വാങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞ ക്രിസ്തുവിനെ ചുറ്റുപാടുകളിലേക്ക് കുടുംബത്തിലുള്ളവർക്കെങ്കിലും സമ്മാനിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നു പോകാവൂ. ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണി നല്ലൊരു ക്രൈസ്തവനായി മാറുകയാണ്. അതിങ്ങനെയാണ്, ആ നാഴികയിൽ തന്നെ 33-ാം വാക്യം, അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി. കാരാഗ്രഹ പ്രമാണി താൻ ആരെയാണോ ദണ്ഡിപ്പിച്ചത്, തടവുപുള്ളികളുടെ കാല് കഴുകുകയാണ്. ഇതാണ് മാനസാന്തരം. ഞാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ മതി, ദൈവമേ, ചില ഇടങ്ങളുടെ മുറിവുകളെ കഴുകുവാനും ചില മുറിവുകളെ കെട്ടുവാനും പൊറുക്കുവാനും എനിക്ക് കഴിയുന്നുണ്ടോ? കാരാഗ്രഹ പ്രമാണി തടവുപുള്ളികളുടെ രണ്ടുപേരുടെയും കാല് കഴുകുകയാണ്. താനാ ദണ്ഡിപ്പിച്ചേ, താനാ അവരെ ക്രൂരമായി മർദ്ദിച്ചത്, അകത്തെ തടവിലാക്കിയതും താനാണ്. സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ കാല് കഴുകുകയാണ്, മുറിവുകളെ കഴുകുകയാണ്. വർഷങ്ങൾ നമുക്ക് പറയാൻ ഒത്തിരിയില്ലേ, ഒത്തിരിയുണ്ട്. ഇന്നും സഹോദര ബന്ധങ്ങൾ, ഇന്നും അയൽ ബന്ധങ്ങൾ, ഇന്നും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ പ്രകടമല്ലേ? യഥാർത്ഥമായ മാനസാന്തരം ചില മുറിവുകളെ കഴുകുവാൻ എന്നെ നിങ്ങളെ നിർബന്ധിക്കുന്നതാണ്. നിരപ്പിന്റെ അനുഭവത്തിലേക്ക് എന്നെ എത്തിക്കാത്ത ആധ്യാത്മികത വികലമാണ്. നിരപ്പിന്റെ അനുഭവത്തിലേക്ക്, റിക്കൺസിലിയേഷനിലേക്ക് എന്നെ എൻ്റെ ആധ്യാത്മികത എത്തിക്കണം. തടവുപുള്ളികളുടെ കാല് കഴുകി അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയേ, എന്തും മഹത്തരമായ ഒന്നാണ്. ആരെയാണോ ദണ്ഡിപ്പിച്ചത്, അവരുടെ കാല് കഴുകി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ വീണ്ടെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിന് കടമയുണ്ട്, ഇത് നിർവഹിക്കണം. എന്തിനാണ് ആരാധന, എന്തിനാണ് പ്രാർത്ഥന? ചില മുറിവുകളെ കഴുകുവാനും ചില ഇടങ്ങളെ വീണ്ടെടുക്കുവാനും ചില ഇടങ്ങളിൽ സ്തുതിയുടെ വർത്തമാനങ്ങൾ എത്തിക്കുവാനും ജീവിതത്തിലൂടെ കർത്താവിനെ പരിചയപ്പെടുത്തുവാനുമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. 34-ാം വാക്യത്തിന്റെ അവസാനം എങ്ങനെയാണ്? ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. യേശു കർത്താവിലുള്ള വിശ്വാസം എൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കും, എൻ്റെ കുടുംബത്തിൽ ആനന്ദം നിറയ്ക്കും, എൻ്റെ ജീവിതത്തെ സമൂലമായ രീതിയിൽ പരിവർത്തനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൽ എത്തപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമൂലമായ പരിവർത്തനം വർണ്ണിക്കുവാൻ അതീതമാണ്. അതാണ് നമ്മുടെ പൂർവ്വമാതാപിതാക്കൾ നമ്മോട് പങ്കുവെച്ച ഒന്ന്. ഇതിന്റെ ഇഹലോകത്തിലെ കഷ്ടതയ്ക്ക് അപ്പുറത്തൊരു നിത്യതയുണ്ടെന്ന് അവർ നമ്മെ പഠിപ്പിച്ചു. അവർ പറഞ്ഞു, ഇവിടം കൊണ്ട് തീരുന്നതല്ല, ഇതിനപ്പുറത്തൊരു എറ്റേണിറ്റി, നമ്മുടെ ജേണി എറ്റേണിറ്റി ബൗണ്ടാണ്. ഇവിടുത്തെ സന്തോഷമല്ല, ഇതിനപ്പുറത്ത് നിലനിൽക്കുന്ന സന്തോഷം. ഈ കൂടാരത്തിൽ പാർത്തുകൊണ്ട് സ്വർഗീയമായതിന്, ഏറ്റവും മഹത്തരമായതിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ആ പൈതൃകം നമ്മൾ ഒത്തിരി കാര്യം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ യുക്തിക്ക് മനസ്സിലാക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഒത്തിരി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ ധ്യാനത്തിൽ ഞാൻ മുൻപ് ശുശ്രൂഷ ചെയ്ത ഇടത്തെ ഒരു അമ്മയുടെ ജീവിതത്തിന്റെ അവസാനം, അബോധാവസ്ഥയിലേക്കാണ് ആ അമ്മ എത്തപ്പെടുന്നത്. അപ്പോഴും സ്തോത്രം പറയുകയാണ്, എൻ്റെ അവസാന സമയത്ത്
ആ അമ്മ പാടിയൊരു പാട്ട്, അത് ക്രിസ്തീയ കീർത്തനത്തിലെ ഒരു പാട്ടിന്റെ അവസാന വരികളാണ്. ആ വരികൾ ഒരു ഇടിത്തീ പോലാണ് ഇന്നും എൻ്റെ ഹൃദയത്തിൽ. കാരണം മരണസം പോകുന്നത് എന്നത് വ്യക്തമായി ബോധ്യമുള്ള ഒരമ്മ, അതായത് ജേർണി എറ്റേണിറ്റി ബൗണ്ടാണ് എന്ന് വിശ്വസിച്ച് ഒരുങ്ങി കാത്തിരുന്ന അമ്മ ആ അമ്മ പാടി പാട്ടിതാണ്. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചം ആനന്ദിപ്പാ. ഈ രണ്ടു വരെ അമ്മ പാടിയുള്ളൂ. ഇതാണ് ജീവിതത്തിന്റെ ധന്യത. ശരീരം ക്യാൻസറാണ്, മരണനാഴിക അടുത്തു, മക്കൾ കൂടെ ഇല്ല, ആരുമില്ല കൂടെ. ഒരു കാര്യം അറിയാം, പോകുന്നത് കർത്താവിൻ്റെ അടുക്കിലേക്ക്. ഉള്ളു മുഴുവൻ ദൈവമാണെങ്കിൽ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റൂ. ഇങ്ങനെ പാടിയ മഹാന്മാരുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലാണ്, സഭയിലാണ് ഞാനും നിങ്ങളും. ഇതാണ് ഈ സഭയെ ഇന്നും മലങ്കരയിൽ വിപ്ലവം തീർക്കുവാൻ ബലപ്പെടുത്തുന്നത്. ഇന്നലെ ഇറങ്ങി വന്ന ആധ്യാത്മികതിനെ മരുപ്പച്ചയല്ല ഈ സഭയുടെ അടിസ്ഥാനം. തങ്ങളുടെ കഷ്ടതയിൽ ആ അമ്മയുടെ ജീവിതം നേരിട്ട് കണ്ടത് ക്യാൻസർ വേദന പിടിമുറക്കുമ്പോൾ പറയാ, ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച ആനന്ദിപ്പാൻ. കാലാമത്തിലിട്ടാലും ഒരു പരാതിയില്ല. ദൈവമേ നിനക്ക് സ്തോത്രം. അർദ്ധരാത്രിയിൽ സ്തുതിയാണ്. വിടുതൽ ലഭ്യമാകുമ്പോഴും വീണ്ടെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നവർ, വ്യക്തതയുള്ള ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നവർ, യേശുവിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ ആനന്ദമുണ്ട്, യേശുവിൽ ഞാൻ എത്തുമ്പോൾ ഞാൻ നിരപ്പിന് ശുശ്രൂഷ നിർവഹിക്കണം, ഇതിനപ്പുറം അത്ര നിത്യതയോടുകൂടെ അവസാനിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ട അച്ഛനോട്, പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് ലിജു അച്ഛനോടും, ഇടവകയിലെ പ്രിയപ്പെട്ട അച്ഛന്മാരോടും, പ്രിയപ്പെട്ട ജോർജ് അബ്രഹാം അച്ഛനോടും, ഐജു അച്ഛനോടും, വി എം എ അച്ഛൻ, എല്ലാവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ശ്രേയസ് കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. ശ്രേയസിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.